എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏലൂർ 30 ഒരു നഴ്സറിയിലാണ്. ആ നഴ്സറിയിലെ ഗാർഡൻ ടൂറുമായിട്ടാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ കോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ നഴ്സറിയുടെ അകത്തേക്കായിട്ട് കയറുമ്പോൾ തന്നെ നല്ല റോസ് ചെടികൾ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള റോസ് ചെടികളാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജമന്തിയും നല്ല വെറൈറ്റി കളറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പാരിജാതം, നമ്പ്യാർവട്ടം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തുടങ്ങിയുള്ള ഒരു പൂവാണ്. അതിപ്പോൾ മൊട്ടുകൾ ഉണ്ടായിട്ടുള്ളൂ, പൂവില്ല, ആ ചെടിയാണത്. പിന്നെ ഇത് റുജീനിയം. റുജീനിയത്തിൻ്റെ ഒരുപാട് തൈകൾ അവിടെയുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മണി പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ് തൈകളൊക്കെ ഉണ്ട്. ഫേണിന്റെ തന്നെ ഒരു ചെടിയാണ്. റോസ് തൈകളാണിത്. ലവ് ബേർഡ്സിന്റെ കൂട് അവിടെ ഉണ്ട്. ഇതേക്കണ്ട റുജീനിയത്തിന്റെ ഒരുപാട് തൈകളുണ്ട്. അതുപോലെ തന്നെ അലോവേരയുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഒരു നല്ല ഗ്രീൻ പാം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ബോൺസായി ടൈപ്പുള്ള ഇതിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ചൈനീസ് ബോൾസാണ്. ചൈനീസ് ബോൾസ് തന്നെ ഒരുപാട് കളറുകളുണ്ട്. മോൺസ്റ്റർ ആണ് കാണുന്നത്. പിന്നെ ഗ്രീൻ പാം ആണത്. ഗ്രീൻ പാമിന്റെ ഒരുപാട് തൈകളുണ്ട്. ഗ്രീൻ പാമും റെഡ് പാമും ഉണ്ട്. ഇത് ഗ്രാസ് നല്ലൊരു ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റാൻഡിൽ അവർ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് വെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് അഗ്ലോണിമ, ഇത് കണ്ട ഗ്രീൻ പാമിന്റെ ഒരുപാട് തൈകളുണ്ട്. ഇനിയിപ്പോ ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡില് ഒരുപാട് അഗ്ലോണിമകൾ വെച്ചിട്ടുണ്ട്. പല വെറൈറ്റീസ്, പല കളർ, നല്ല റെഡ് കളറൊക്കെ അവിടെ കാണാം. സി സി പ്ലാന്റ്, കലാത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില്. സിറ്റൗട്ടിൽ നിന്ന് തന്നെ പുറത്തേക്കായിട്ട് ഇങ്ങനെ വെച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ കലാത്തിയുടെയൊക്കെ പല വെറൈറ്റീസ്, ലീവ്സ് ഒക്കെ നല്ല നീളത്തിലുള്ളതും പ്രേയിങ് ലീവ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കാക്ടസിന്റെ തന്നെ ബോൺസായി മോഡലാണ്. ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണ്. ആന്തൂറിയും പല ഒരുപാടുണ്ട്. ചൈനീസ് ബോൾസാണ്. അതിന് മുകളിൽ വെച്ചിരിക്കുന്നത് ജമന്തിയാണ്. പിന്നെ റോസ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിപ്പഴകളും താഴത്തേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഹാങ് ചെയ്ത് പല ടൈപ്പുള്ള ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി മതിലിന് സൈഡിലേക്കായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ ഒരുപാട് വെച്ചിരിക്കുകയാണ്.
ഈ റോസും വൈറ്റും ഒക്കെ ആയിട്ട് കാണുന്നത് ഡയാന്തസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. പിന്നെ ചെറിയ പല കളറിലുള്ളതുണ്ട്. ഒരുപാട് ചെടിയുടെ കളക്ഷനുകൾ ഉണ്ട്. ഇത് വീട്ടിലാണ് ഈ നഴ്സറി നടത്തുന്നത്. ഈ മഞ്ഞപ്പൂവുള്ള ചെടിയുടെ പേര് ഗസാനിയ എന്നാണ്. ഇത് ഗ്രീൻ അരീലിയ. പിന്നെ ഇതുപോലുള്ള റൗണ്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്ത് അഗ്ലോണിമുകൾ പല കളറുകളിലും പല ടൈപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതും നല്ലൊരു കലാത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സപ്പോർട്ട ചെറിയ തന്നെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാവ് അങ്ങനെ ചെറിയ ചെറിയ ബോൺസായി പോലെയുള്ള ബഡ് ചെയ്ത തൈകളും ഉണ്ട്. ഇത് ബിറ്റോണിയയുടെ ഒരു കുറച്ച് വെറൈറ്റീസ് ആണ്. ഏലൂർ മുപ്പത്തടത്തിലാണ് ഈ നഴ്സറി ഉള്ളത്. അപ്പോ എറണാകുളം ഡിസ്ട്രിക്റ്റില്. സന്തോഷ് എന്നാണ് ഇവിടുത്തെ ചേട്ടന്റെ പേര്. ഇനിയുള്ള ടെറസിന് മുകളിലായിട്ട് കൊകൈൻ വില്ലയുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അത് ഒരു കൊകൈൻ വില്ലയിൽ 5 കളർ വരുന്നത് വരെയുള്ള കൊകൈൻ വില്ലകൾ ഇവിടെയുണ്ട്. ചെറിയ ചെറിയ കളർ വ്യത്യാസത്തിൽ ഒരുപാട് കളേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ തന്നെ രണ്ട് കളറുണ്ട്. 3 കളറുള്ളതുണ്ട്, 5 കളറുള്ളതുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇൻട്രോ പറയുകയായിരുന്നു.
ഇതിനകത്തൊക്കെ അഞ്ച് കളറുള്ളതാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരാൾക്കാണെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.